ഹായ് ചേട്ട, കുഞ്ഞുമക്കളെല്ലാവരും എത്തിയോ? എത്തിയോ? ആ റെഡി ആയിട്ടിരിക്കുകയാണ്. മിടുക്കരായിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ കൊള്ളാം, നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ. ചേട്ടെ മലഹ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്. മലഹന്മാരെ പോലെ ആയി വരുന്നുണ്ടല്ലേ. മലഹന്മാരെ പോലെ പാട്ടൊക്കെ പാടി സ്തുതിച്ചോ, ഹലലിയൊക്കെ പാടിയോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. എന്നാലെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ, ഇവിടേക്ക് നോക്കിയിരിക്കുക. മലഹമാരോട് ചേർന്ന് ഒരു ഹല്ലലിയൊക്കെ പാടി നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. മക്കളെ പ്രാർത്ഥിച്ചോ, അവിടെ എന്താ പറഞ്ഞത്? ആ ഹല്ലേലൂയ പാടാന്നല്ലേ. നോക്കിയേ, കളിക്കാൻ എന്നൊക്കെ പറഞ്ഞല്ലേ, ഈശോയോട് പറഞ്ഞല്ലേ. ഇവിടെ നമുക്ക് പഠിക്കാൻ ആക്കാം. ഈശോ നീ ഒന്ന് വാവാ പഠിക്കാൻ അല്ലേ, എൻ്റെ കൂടെ പഠിക്കാൻ വാ. മിടുക്കനായിട്ട് മിടുക്കിയായിട്ടിരുന്ന് പഠിക്കാൻ എൻ്റെ കൂടെ വാവാ എന്ന് വിളിക്കാം അല്ലേ. ഹല്ലേലൂയ നമ്മൾ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്താന്നാ പറഞ്ഞ്, ഓർമ്മയുണ്ടോ? ആ ദൈവമേ സ്തുതി. ആ ഓർമ്മയുണ്ടല്ലോ, ചാടിച്ചാടിയാണല്ലോ നിങ്ങൾ പറയുന്നത്. ദൈവമേ സ്തുതി, ദൈവത്തിന് സ്തുതി അല്ലേ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഓർത്ത് നോക്കി എന്തൊക്കെയായിരുന്നു പിന്നെ പറഞ്ഞത്? ആ മിടുക്കി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അല്ലേ. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, ഉണ്ടോ ഉണ്ടോ, കണ്ടോ കണ്ടോ, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, മിടുക്കര. ആ എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കേണ്ടത്? അൽപ്പൊൻസ പറഞ്ഞ എപ്പോഴൊക്കെയാ? ആ രാവിലെ, പിന്നെ ആ സന്ധ്യാസമയത്ത്, ആ പിന്നെ കിടക്കുന്നതിന് മുൻപ്, ആ പഠിക്കുന്നതിന് മുമ്പ്, എന്തോ ആ കളിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ആ എപ്പോഴെല്ലാം നിങ്ങൾ ഓർത്ത് പറഞ്ഞല്ലോ. മിടുക്കര കേട്ടോ, വെരി ഗുഡ്. എല്ലാ മക്കളാണ് ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളാണ്. നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളരണം. ഈശോ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും. നമ്മുടെ കൂടെ എപ്പോഴും ഈശോ ഉള്ളപ്പം പേടിക്കണ്ട, നമ്മളെ ഈശോ കൊണ്ട് നടക്കും. കുഞ്ഞുമക്കളെ ഒരു കൊച്ചു കഥ പറയട്ടെ. കഥ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഭയങ്കര ഇഷ്ടമാണ് കഥ, സിസ്റ്ററിന് അറിയാം. നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കൈയൊന്ന് പൊക്കി പിടിച്ചേ. ആ എത്ര വിരലുണ്ട് ഈ കയ്യിൽ? എത്ര വിരലുണ്ട്? 1 2 3 4 5 ഇത്രയുണ്ട്. ആ 5 5 അല്ലേ. 1 2 3 4 5 അല്ലേ. 5 വിരലുകളുണ്ടല്ലേ. ഒരു കയ്യിൽ 5, മറ്റേ കയ്യിൽ എത്രയുണ്ട്? 5. രണ്ടുകൂടെ ചേർക്കുമ്പോൾ 10 വിരല്. ഈ ഒന്നാമത്തെ ഈ വിരല് ഒന്ന് ഉയർത്തി പിടിച്ചേ. ആ ഒന്ന് പൊക്കി പിടിച്ചേ കണ്ടിട്ട്. ഇത് ഏത് വിരലാ? നമ്മുടെ തള്ള വിരലല്ലേ. ഇതോ ഇത് നമ്മുടെ ആ ചൂണ്ട് വിരൽ അല്ലേ. ഇതോ ഇത് നമ്മുടെ നടുവിരൽ. ഇതോ ഇത് നമ്മുടെ ആ ദിവസത്തിന് മോതിരമൊക്കെ ഉണ്ട്, മോതിര വിരൽ. ഇതോ ആ ഇതൊരു കുഞ്ഞു വിരൽ അല്ലേ, ചെറുവിരൽ, ലിറ്റിൽ ഫിംഗർ അല്ലേ. ഇങ്ങനെ എത്ര വിരലുകളുണ്ട് നമുക്ക്? 5 വിരലുണ്ട്. ഈ 5 വിരലുകൊണ്ടുകൂടി ഈ 5 വിരലിൽ ഇവരെല്ലാവരോടും ചേർന്ന് ഒരു ദിവസം ഇരുന്ന് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുക, കുറേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫിംഗർ ഇതേതാണ്? ഈ വിരലേതാണ്? ആ തള്ള വിരലല്ല, തടിയനല്ലേ. അവൻ എണ്ണീറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇനി മുതൽ
ഞാനാണ് നിങ്ങളുടെ നേതാവ്. ആരാണ് ആ നേതാവ്? ലീഡർ. കാരണം എന്നറിയോ, എനിക്ക് നല്ല തടിയുണ്ട്, ഞാൻ നല്ല ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ നേതാവ്. ഉടനെ നമ്മുടെ നടുവരെല്ലാം കൊണ്ട് എന്നിട്ട് പറയാണ്, ഇതാ നോക്കിക്കേ, നിങ്ങളെല്ലാവരും നിവർന്ന് നിന്നേ, എല്ലാവരിലും കൂടെ എഴുന്നേറ്റിരുന്നു. നോക്കിക്കേ, ഏറ്റവും ഉയരത്തിലുള്ളവരെല്ലാരാണ്? ഏത് വരലാണ് ഇതിൽ ഏറ്റവും ഉയർന്ന് നിൽക്കുന്നത്? ഏതാ മക്കളെ? ആ നടുക്കത്തെ വരലാവും പറയാണ്. നോക്ക്, നിങ്ങളെൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ നിൽക്കുന്നത്? ഞാനാണ് ഏറ്റവും നീളം കൂടിയ ആള്. അതുകൊണ്ട് ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ലീഡർ. അത് കേട്ടപ്പോൾ നമ്മുടെ ചൂണ്ടുവരലിന് ദേഷ്യം വന്നു. അവൻ ചാടി എണീറ്റിട്ട് പറയാണ്, നിങ്ങൾ ആരുമല്ല നേതാവ്, ഞാനാണ് നിങ്ങളുടെ നേതാവ്. നോക്ക്, മനുഷ്യർ എന്നെ ഉപയോഗിച്ചാണ് ചൂണ്ടിപ്പറയുന്നത്, വഴി പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും കൂടി ചുണ്ടുകൂടിയിരിക്കല്ലേ. നോക്ക്, എനിക്കാണ് ധൈര്യമുള്ളത്. അതുകൊണ്ട് ഞാനായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ലീഡർ. ആരാണ്? ചൂണ്ടുവരൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. നമ്മുടെ മോതിരവിരൽ അവൻ വെറുതെ ഇരിക്കുമോ? അവൻ ചാടി എണീറ്റിട്ട് പറഞ്ഞു, എല്ലാം കേട്ട് കഴിഞ്ഞു, സന്തോഷമായി. പക്ഷേ നിങ്ങൾ നോക്ക്, മനുഷ്യര് എൻ്റെ വിരലിലാണ് മോതിരമിടുന്നത്, എല്ലാവർക്കും എന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ നേതാവ്. ഇങ്ങനെ ഈ വിരലുകൾ തമ്മിൽ ഭയങ്കര വഴക്കായി അവസാനം. അടിയായി ഇടിയായി ബഹളമായി. പക്ഷെ ഇതിനകത്ത് ഒരാൾ മാത്രം ഒന്നും മിണ്ടുന്നില്ല. ആരാണത്? ആ നമ്മുടെ ഈ കുഞ്ഞു വിരൽ അല്ലേ. ഈ കുഞ്ഞു വിരൽ മാത്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഇവരെല്ലാവരോടും പറയാം, നോക്കി അവനൊന്നും പറയാനില്ല. കുഞ്ഞുവരലിനെ നോക്കി എന്താ പറഞ്ഞത്? അവനൊന്നും പറയാനില്ലെന്ന്. ഇനി കുഞ്ഞുവരൽ പറയുക, ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്ന, ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുക. എന്താണ് നിനക്ക് ഇത്ര പ്രത്യേകത? അവൻ പറഞ്ഞു, നിങ്ങളൊന്ന് കൈകൂപ്പി പിടിച്ച് നിന്നേ. മനുഷ്യരൊന്ന് കൈകൂപ്പി പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കുഞ്ഞുവരൽ എവിടെയാണ് നിൽക്കുന്നത്? ഈ കുഞ്ഞുവരലായി ഞാനെവിടാ നിൽക്കുന്നത്? ഈശോയുടെ ഏറ്റവും അടുത്ത. എനിക്ക് അത് മതി, ഞാൻ വഴക്കിനൊന്നും ഇരുന്നില്ല, എനിക്ക് ഈശോയെ മതി. അപ്പോൾ ഈ കുഞ്ഞുവരൽ സന്തോഷത്തോടെ പറയുകയാണ്, എന്താ പറഞ്ഞത്? എനിക്ക് ഈശോയെ മതി, ഞാൻ ഈശോയുടെ അടുത്താണ്, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ആരെപ്പോലെയുള്ള ആളാണ്? ഈ കുഞ്ഞുവരലിനെ പോലെ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ ദേവാലയത്തിൽ കുർബാനയിൽ അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ പോകുമ്പോൾ എവിടെയാണ് നിൽക്കാറുള്ളത്? ആ മമ്മിയുടെ മടിയിലാണ് ഇരിക്കുന്നത്. പള്ളിയിലൊക്കെ പോകുമ്പോൾ പപ്പയുടെ കൂടെയാണ് ഇരിക്കുന്നത്. പാടില്ല, നമ്മളെവിടെ ഇരിക്കണം? ആ അൾത്താരയോട് ചേർന്ന്, ഈശോയോട് ചേർന്നിരിക്കണം അല്ലേ. കുഞ്ഞുവരലിരിക്കുന്നത് പോലെ നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പോൾ ദൈവം നമ്മളെ പെട്ടെന്ന് കാണും അല്ലേ. ഈശോ നമുക്ക് ചേർന്നിരിക്കാം അല്ലേ. ഈശോയുടെ മക്കൾ ഈശോയോട് ചേർന്നിരിക്കാം. പള്ളിയിൽ ഇനിയും പുറയിലൊന്നും പോയി നിൽക്കരുത് കേട്ടോ. എവിടെ നിൽക്കണം നമ്മൾ? കുഞ്ഞുവരലിനെ പോലെ നമ്മൾ എവിടെ നിൽക്കണം? എവിടെ നിൽക്കണം? ആ ഈശോയോട് ചേർന്ന് നിൽക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ദൈവം? ഉണ്ടോ? ആ ഉണ്ടല്ലേ. നമ്മളെല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ അറിയാവുന്ന ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്? ആ നമുക്കെല്ലാം തന്നത് ആരാണ്? ദൈവം അല്ലേ. നമുക്ക് എന്തെല്ലാം കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത് അല്ലേ. നിങ്ങളൊന്ന് സിസ്റ്റർ പറയുന്ന പോലെ ഒന്ന് ശ്വാസം വലിച്ചകത്തോട്ടൊന്ന് എടുത്തേ, എടുത്തോ. ഇനി പുറത്തേക്കൊന്നും വിട്ടേ, ശ്വാസം വിട്ടോ. അകത്തോട്ട് എന്താ എടുത്ത് നിങ്ങളിപ്പോൾ? ശ്വാസം അല്ലേ. പുറത്തേക്ക് നമ്മൾ വിട്ടല്ലേ. ഈ ശ്വാസം എന്താണ്? ദൈവത്തിൻ്റെ ജീവനല്ലേ. നമുക്കറിയാം, നമ്മൾ ആദത്തിൻ്റെ ഹൂവാടെയൊക്കെ പാഠം പഠിച്ചപ്പം കണ്ടായിരുന്നു. മണ്ണുകൊണ്ട് ഇങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം എന്ത് ചെയ്തു? ആ മനുഷ്യനെന്ത് ചെയ്തു? ആ ശ്വാസം ഊതിക്കൊടുത്തു അല്ലേ. ദൈവത്തിൻ്റെ ജീവൻ ഊതിക്കൊടുത്തു. അപ്പോൾ ആ മനുഷ്യന് ജീവൻ വന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ജീവനൊക്കെ എന്താണ്? നമ്മൾ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? ആ ദൈവത്തിൻ്റെ ഈ ജീവനാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലേ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് അല്ലേ. ദൈവം പിന്നെ നമുക്ക് എന്തെല്ലാം തന്നേക്കുന്നു അല്ലേ. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എന്തൊക്കെ ദൈവ അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിട്ടുണ്ട്? ആ അതെ, ഇവിടെ നോക്കി എന്തെല്ലാം ചിത്രങ്ങളാണ് ഇവിടേക്ക് വരുന്നത് നോക്കി നോക്കി. ഇതൊക്കെ നിങ്ങൾക്കും ഉണ്ടോ എന്ന്, നിങ്ങൾ ഇതുപോലെയുള്ള കഴിവുള്ള കുട്ടികളാണോ എന്ന്, മക്കളാണോ എന്ന് ഒന്ന് നോക്കിക്കേ.
ഇത് കുട്ടിയാണ്, ആ പഠിക്കുന്ന ഒരു കുട്ടിയില്ലേ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ലേ, ആ നല്ല ബുദ്ധി തന്നിട്ടുണ്ടല്ലേ, നീ നോക്കിയേ എഴുതാൻ അല്ലേ, നമുക്ക് എഴുതാനും പടം വരയ്ക്കാനും ഒക്കെ എന്ത് തന്നിട്ടുണ്ട്, എന്താ തന്നേക്കുന്ന പടം വരയ്ക്കാൻ എഴുതാനും, ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ, ആ കൈകൾ അല്ലേ കാണിച്ചു, ഒന്ന് പൊക്കി കാണിച്ചേ, ആ കണ്ടു കൈകൾ തന്നേക്കുന്നുണ്ടല്ലേ, ദൈവം നമുക്ക് വരയ്ക്കാനും പടം വരയ്ക്കാനും എഴുതാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കതിന് കൈ തന്നിട്ടുണ്ട്. നമുക്ക് ഓടാൻ ചാടാൻ സൈക്കിൾ ചവിട്ടാൻ എന്ത് വേണം നമുക്ക്, ആ കാലുകൾ വേണം. കാലുകൾ തന്നിട്ടുണ്ടോ, ഉണ്ട്, നമുക്ക് ദൈവം അതിനുള്ള ആ കഴിവും തന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് കൈയുണ്ട് കാലുണ്ട്. ഈ സിസ്റ്റർ പറയുന്ന ഈ ക്ലാസ്സൊക്കെ കേൾക്കുന്നത് എങ്ങനെയാ, എന്നിട്ടാ കേൾക്കുന്നത്, ആ നമ്മുടെ ഈ ചെവി കൊണ്ടല്ലേ, അപ്പം ചെവി കൊണ്ട് നമുക്ക് എല്ലാം കേൾക്കാം, നല്ല പാട്ട് കേൾക്കാം, ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലേ നമുക്ക് കേൾക്കാൻ സാധിക്കും, ഹല്ലേലൂയ പാടുന്ന കേൾക്കാം, ഇനി നമ്മൾ നമ്മുടെ പപ്പായോ മമ്മിയോ നമ്മളോടൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം കേൾക്കാം അല്ലേ, നമുക്കിതെല്ലാം കേൾക്കാൻ നമുക്ക് ദൈവം ആ കാതുകൾ നൽകി, ചെവികൾ നൽകി. ഇനി എല്ലാം കാണാനോ, എന്ത് മനോഹര ഈ പ്രപഞ്ചം അല്ലേ, ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം എത്ര മനോഹര, നമ്മളെങ്ങനെയാ കണ്ടത്, ആ നമ്മുടെ കണ്ണുകൊണ്ട് അല്ലേ, ദൈവം നമുക്ക് തന്ന ഒരു നന്മയാണ് എന്ത്, കണ്ണുകൾ അല്ലേ. ഇനി വായോ, നമ്മുടെ വായ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ദൈവത്തെ സ്തുതിക്കും, നമ്മൾ സംസാരിക്കും, നമ്മൾ പാട്ട് പാടും അല്ലേ, നമ്മൾ വായിക്കും അല്ലേ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ സംസാരിക്കാനുള്ള കഴിവ് വായ വേണം അല്ലേ, വായുണ്ടാകണം. ഇതൊക്കെ തന്നത്, ഈ നന്മകളൊക്കെ തന്ന ആരാണ്, നമ്മുടെ ദൈവം അല്ലേ, കാലും കയ്യും കണ്ണും ചെവിയും വായും ഒക്കെ തന്ന ദൈവം. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണേ നമുക്ക് വായ വേണം അല്ലേ, അപ്പോൾ വായിലൂടെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പം ദൈവം തന്ന നന്മകളാണ് ഇതൊക്കെ അല്ലേ, നമുക്ക് ഈ നന്മകളൊക്കെ തന്ന ദൈവത്തെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചത്, ഹല്ലേലൂയ പാടി സ്തുതിക്കണം അല്ലേ. ദൈവം നല്ല ആളാണോ, ദൈവം നല്ല ആളാണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ദൈവത്തെ. ആ നമ്മുടെ ഈ ബൈബിളിനകത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു സങ്കീർത്തന ഭാഗമാണ്, നമുക്കൊന്ന് നോക്കാം. എൻ്റെ അകത്ത് എന്തോ പറയുന്നുണ്ട്, കർത്താവിനെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്. സങ്കീർത്തനം 135:3 എന്താണെന്നറിയാം അവിടെ പറയുന്നത്, കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ്. എന്താ മക്കളെ പറയുന്നത്, കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ്. എവിടെയാ പറയുന്നത്, സങ്കീർത്തനം 135:3. മക്കളൊന്ന് ഉറക്കെ പറയാവോ, ഇത് കാണാതെ പഠിക്കുന്ന പിള്ളേർ, ഇത് കാണാതെ പഠിക്കുന്ന ആരാണ് സിസ്റ്റർ ഒന്ന് നോക്കട്ടെ, എന്താണ്, കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ്. കാണാതെ പഠിച്ചേ, ഒന്ന് കണ്ണടച്ചു പിടിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ, കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ്. സങ്കീർത്തനം എത്രയാ, 135:3. മിടുക്കരാണല്ലോ, ഒന്നുകൂടെ പറഞ്ഞേ ഉറക്കെ, ചിലരൊന്ന് മിണ്ടാതിരിക്കുകയാണല്ലോ, പതുക്കെയാണല്ലോ പറയുന്നത്, ഉറക്കെ ഒന്ന് പറഞ്ഞ് ഈശോയുടെ വചനമൊക്കെ ഉറക്കെ പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് കേൾക്കട്ടെ, സിസ്റ്റർ ഒന്ന് കേൾക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ്. എവിടെയാ പറയുന്നത്, സങ്കീർത്തനം 135:3. മിടുക്കയാട്ടോ, നിങ്ങൾ കാണാതെ പഠിച്ചല്ലേ, കണ്ണടച്ചുപിടിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ, ഉറക്കെ പറഞ്ഞ് കേൾക്കണമല്ലോ, ഉറക്കെ പറഞ്ഞ് സങ്കീർത്തനം 135:3. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ സ്തുതിക്കുവിൻ. പഠിച്ചല്ലേ, മിടുക്കരാ നിങ്ങൾ കേട്ടോ. സങ്കീർത്തകൻ എന്താ പറയുന്നത്, ആ കർത്താവ് നല്ലവനാണ്, അവിടുത്തെ സ്തുതിക്കുവിൻ. നമുക്കൊരു പാട്ട് പാടിയാലോ, പാട്ടിഷ്ടമല്ലേ. ഈ സങ്കീർത്തകൻ പാടിയ പാട്ടുകളാണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാട്ടായിട്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഒരു സ്ഥലത്ത് പാടുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ട് മിടുക്കരാ, നിങ്ങളതൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കറിയാം. പാടുമ്പോൾ നിങ്ങൾ ആ കൈ പൊക്കിയിട്ട് പറയുന്നു, കേട്ടിട്ടുണ്ട് സിസ്റ്ററേ, കേട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒന്നിച്ച് പാടാം, നിങ്ങൾക്ക് എളുപ്പമുള്ളതല്ലേ, അന്നേരം നമുക്ക് ഒന്നിച്ച് പാടാമല്ലോ. പാടത്തില്ലേ സിസ്റ്ററിൻ്റെ കൂടെ പാടത്തില്ലേ, കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. കിട്ടിയോ, നമുക്കൊന്നിച്ച് പാടാല, അറിയാവുന്ന പാട്ടല്ലേ, നമുക്കൊന്നിച്ച് പാടാം. കർത്താവേ നിൻ സ്തുതി പാടും, പാടിക്കേ സിസ്റ്ററിൻ്റെ കൂടെ പാടിക്കേ,
കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. കിട്ടി? അടുത്ത നാല് വരിയും കൂടെ പാടാം. അതും നമ്മൾ പഠിച്ചിട്ടുള്ള പാട്ടാണ്, നമ്മുടെ കുർബാന പുസ്തകത്തിലെ പാട്ടാണ്, സങ്കീർത്തനങ്ങളാണ്. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. എപ്പം വലിയ പാട്ട് പാടുന്നേ? ജീവിതകാലം മുഴുവൻ അല്ലേ? അതാ പാടിയത് കേട്ടോ. എന്നാത്മാവേ പാടുക നീ, പാടിക്കെ സിസ്റ്ററിനോട് പാടിക്കെ. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഇത്രയും പഠിച്ചാൽ മതി, പഠിക്കില്ലേ? പഠിക്കണം, നന്നായിട്ട് പാടണം കേട്ടോ. പാടിയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കണം നിങ്ങളുടെ ടീച്ചറിന്. അയച്ചു കൊടുക്കാവോ? കൊടുക്കണം. സിസ്റ്റർ അപ്പോഴ് കണ്ടോളാം കേട്ടോ. കുഞ്ഞുമക്കളെ, മാല കോർത്തിട്ടുണ്ടോ നിങ്ങൾ? മാല, മുത്തുമാല ഉണ്ടോ? ആ, നിങ്ങൾ കോർത്തിട്ടില്ലല്ലേ. നിങ്ങളുടെ ചേച്ചിമാല കോർത്തിരിക്കുന്നത് ശരിയാ. നിങ്ങൾ പൊട്ടിച്ചിടാറുണ്ടല്ലേ. ആൺകുട്ടികൾക്ക് മാലയുണ്ടോ? ആ, ഉണ്ടോ അല്ലേ? ഉണ്ടോ? നോക്കിയാൽ തപ്പി നോക്കിയാൽ മാല എല്ലാം കിടപ്പുണ്ടോ? സ്വർണ്ണമാലയാണോ? ആ, ചിലരുടെ കഴിച്ചാൽ എന്തുണ്ട്? ആ, ജപമാല കിടപ്പുണ്ടല്ലേ. കൊന്ത, അതിലെന്താണ്? മുത്തുകൾ കോർത്തിട്ടിട്ടുണ്ടല്ലേ. നിങ്ങൾ പൊട്ടിപ്പോയ മുത്ത് കോർക്കാറുണ്ടോ? ആ, നമുക്കിവിടെ ഒരു മാല കോർത്താലോ. എന്ത് മാലയാണ് മാം കോർക്കണ്ടേ? മുത്തുമാല കോർക്കാം, അതാ നമുക്ക് എളുപ്പം കോർക്കാം. നിങ്ങൾ ആ മുല്ലപ്പൂ മാല കോർത്തിട്ടുണ്ടല്ലേ. ആ, കണ്ടോ കണ്ടോ കണ്ടോ, പെൺകുട്ടികൾ പറയുന്ന കേട്ടോ, അവർ മുല്ലപ്പൂ മാല കോർത്തിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് കോർത്തേക്കുന്നത്? നിങ്ങളാണോ കോർത്തത്? അതോ നിങ്ങളുടെ ചേച്ചിമാർ അല്ലേ? ആ, ചേച്ചിമാർ കോർക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മുല്ലപ്പൂ താഴെ വീണൊക്കെ കൊണ്ടുപോയി പെറുക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് മാല കോർത്തിട്ട് ചേച്ചിമാർ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നത് ചേച്ചിമാർ? മാല കോർത്ത് ആ നിങ്ങളുടെ തലയിലൊക്കെ ചാർത്തി തരും അല്ലേ. ചേച്ചിമാരുടെ തലയിൽ ഇടും, കുറച്ച് പോകണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ റാ പോലൊക്കെ വെച്ച്. ആ, കുട്ടികൾ സ്കൂളിൽ വരുന്ന സിസ്റ്റർ കണ്ടിട്ടുണ്ട്. ഈ മുല്ലപ്പൂ മാല കോർക്കാൻ ചേച്ചിമാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ, സിസ്റ്റർ പഠിപ്പിക്കാം. നമുക്കിവിടെ മുത്തുമാല കോർക്കാം തൽക്കാലം. സിസ്റ്ററിൻ്റെ മഠത്തിലും കോൺവെൻറ്റിലും ആ മുല്ലച്ചെടിയുണ്ട്. മുല്ലച്ചെടിയിൽ ഇഷ്ടംപോലെ മുല്ലപ്പൂ ഉണ്ടാവും. സിസ്റ്റർ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ മുല്ലപ്പൂ പറിച്ച് മാല കോർക്കും. എന്നിട്ട് എവിടെ ഇടുന്നെന്നറിയാവോ? ആ, സിസ്റ്റർ കൊണ്ട് ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ ആ രൂപത്തിൻ്റെ മുൻപിൽ കൊണ്ടിടും. നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. എങ്ങനെ? പൂക്കളൊക്കെ ഉണ്ടാക്കി, ആ പൂക്കൾ കോർത്ത് മാലയുണ്ടാക്കി, ആ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്ന മുൻപ് ഈശോയുടെ രൂപത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വയ്ക്കാം. വയ്ക്കുകയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മാല കോർക്കാൻ പോകുന്നത്, നമ്മുടെ പുസ്തകത്തിൻ്റെ അകത്തൊരു മാല കോർക്കാനുണ്ട്. പുസ്തകം ഒന്നെടുത്ത് നോക്കിയേ. നമ്മുടെ പുസ്തകം ഒന്ന് തുറന്നേ. ഇത്ര നാളായില്ലേ പുസ്തകം തുറന്നിട്ട്? ഒന്ന് തുറന്ന് നോക്കി. പുസ്തകത്തിലെ പേജ് 32 കണ്ടോ? ഈ പേജിൽ ഇതാ ഇവിടെ കണ്ടോ, ഒരു മാല അല്ലേ. കുറച്ച് മുത്തുകൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ഈ മുത്തും കൂടെ എടുത്ത് ഈ മാല കോർത്തിടണം. എന്താ തുറന്നിട്ടേക്കോ? ഈ മാല കോർത്തിട്ടിട്ട് ഈ മുത്തുമണികൾക്കൊക്കെ, ഈ മുത്തുകൾക്കൊക്കെ നിറമുണ്ടോന്ന് എനിക്ക്? അത് നിറമില്ല. നല്ല നിറമുള്ള മുത്തുമാല ഇടുന്നതല്ലേ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ചേച്ചിമാർക്ക് ഇഷ്ടം, പെൺകുട്ടികൾക്ക് ഇഷ്ടം അല്ലേ. നിറമുള്ള ഇപ്പം ജപമാലയിലൊക്കെ നിറമുള്ള മുത്തുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നിറങ്ങളും കൂടെ കൊടുക്കാം ഈ മുത്തിന് അല്ലേ. നോക്കിയേ, കുറേ മുത്തുകൾ കോർത്തിട്ടുണ്ട്. കുറച്ച് മുത്തുകളോട് കോർത്ത് നമ്മൾ ഈ മാലയൊന്ന് പൂർത്തിയാക്കണം. ഈ മാലയ്ക്ക് ഈ മുത്ത് കോർക്കുന്നത് കൂടാതെ നിറമടിക്കും നമ്മളല്ലേ. നിറം ചെയ്യുമ്പം ഒരു കാര്യം കൂടി പറയണം. എന്താ പറയേണ്ടതെന്നറിയാവോ? ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, ദൈവമേ സ്തുതി. എന്താണ്? ഉറക്കെ പറഞ്ഞേ. എന്താണ്? ദൈവമേ സ്തുതി. ഓരോ മുത്തിനും നിറം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ദൈവമേ
സ്തുതി. നമ്മൾ നിറം കൊടുത്ത് ദൈവമേ സ്തുതി. അടുത്ത മുത്തിന് ഇഷ്ടമുള്ള നിറം കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ മുത്തുകൾക്കെല്ലാം നമ്മൾ നിറം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ദൈവമേ സ്തുതി ചെയ്യില്ലേ. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പം സിസ്റ്ററോട് പറയണം, എത്ര പ്രാവശ്യം ദൈവമേ സ്തുതി എന്ന് പറഞ്ഞെന്ന്. എന്താ എളുപ്പ വഴി? മുത്തുകളൊക്കെ ഒന്ന് എണ്ണി നോക്കണം കേട്ടോ. അപ്പൊ അത്രയും പ്രാവശ്യം നമ്മൾ എന്ത് പറഞ്ഞു? ദൈവമേ സ്തുതി എന്ന്. അപ്പോള് നമ്മൾ നല്ല മാലയൊക്കെ കോർത്ത് അടുത്ത പ്രാവശ്യം സിസ്റ്ററിൻ്റെ അടുത്ത് വരണം കേട്ടോ. എന്നിട്ടിങ്ങനെ പൊക്കി കാണിക്കണം കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള മുത്തുകളൊക്കെ ചേർത്ത് വയ്ക്കണം. ഇതാ ഇവിടെ കേട്ടോ അച്ചലയുടെ കണ്ണ്. സിസ്റ്ററിൻ്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്, ഇത് കണ്ടോ? ഇഷ്ടമായല്ലേ? വേണം? നിങ്ങൾക്ക് കൊണ്ടുതരാൻ വേണ്ടി സിസ്റ്റർ കൊണ്ടുവന്നോ. തരട്ടെ. ഒരു കളി കളിച്ചിട്ട് അതിൽ വിജയിക്കുന്നവർക്ക് സിസ്റ്റർ ഈ മുട്ടായി തരാം, ഈ ചോക്ലേറ്റ് തരാം. റെഡിയായോ? കളിക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് കളിക്കാം അല്ലേ? ചോക്ലേറ്റ് ഇവിടെ ഇരിക്കട്ടെ. കളിയിൽ വിജയിക്കുന്ന ആൾക്ക് ഈ ചോക്ലേറ്റ് കിട്ടുന്നതായിരിക്കും. കളിയിൽ ശ്രദ്ധയോടെ ഇരിക്കണം, എങ്കിലേ ഉത്തരം കിട്ടുള്ളൂ. ഉത്തരം പെട്ടെന്ന് പറയണം, ചാടിച്ചാടി പറയണം, ഉറക്കെ പറയണം, സിസ്റ്ററിനെ കേൾക്കണം. റെഡിയായോ നിങ്ങൾ? ഇതിനു മുമ്പ് കുറച്ച് കാര്യമൊന്ന് പറയട്ടെ. കളി എങ്ങനെ കളിക്കുന്നതെന്ന് പറയട്ടെ. ദൈവം നമുക്ക് ഒത്തിരിയേറെ കഴിവുകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ തന്നിട്ടുണ്ട് ഇല്ലേ? ഇപ്പം നോക്കിയേ, സിസ്റ്റർ സംസാരിക്കുന്ന ഏതിലൂടെയാ? ആ ഈ വായിലൂടെ അല്ലേ. നമുക്ക് സംസാരിക്കാൻ എന്ത് തന്നു? ആ വാ തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ അല്ലേ, സ്തുതിക്കാൻ അല്ലേ നിങ്ങൾക്ക് ദൈവം. പിന്നെ പിന്നെ ഇതെന്താണ് നമ്മുടെ ആ കൈ അല്ലേ? ഈ കൈകളിലൂടെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു? എഴുതുന്നു, വരയ്ക്കുന്നു, നിറം കൊടുക്കുന്നു അല്ലേ. ഒത്തിരിയേറെ നന്മകൾ ചെയ്യാം. അമ്മയെ സഹായിക്കുക അല്ലേ. അമ്മയ്ക്ക് പാത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കാം, തുണികളൊക്കെ എടുത്തു കൊടുക്കാം. എല്ലാം വൃത്തിയായിട്ട് തൂത്തും തുടച്ചും ഒക്കെ ഇടാൻ നമുക്ക് കൈകളുണ്ട് അല്ലേ. പിന്നെ കാലുകൊണ്ടോ? നമ്മൾ നടക്കും, ഓടും, ചാടും, ഡാൻസ് കളിക്കുന്ന, നൃത്തം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത് കളിക്കും അല്ലേ. ഇങ്ങനെ നമുക്ക് കണ്ണുകൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം നമുക്ക് കണ്ണുകൾ ഈ ദൈവം തന്ന ഈ പ്രപഞ്ചത്തിലെല്ലാം കാണാം അല്ലേ. നമ്മുടെ അച്ഛനെയും നമ്മുടെ പപ്പായേയും നമ്മുടെ അമ്മയും വല്യമ്മച്ചിയെയും വല്യപ്പച്ചനെയും എല്ലാം നമുക്ക് കാണാം അല്ലേ. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. എല്ലാം കാണാൻ ദൈവം എന്ത് തന്നു? നമുക്ക് കണ്ണുകൾ തന്നു അല്ലേ. അതാ ഇവിടെ നോക്കിക്കേ, എന്തൊക്കെ ചിത്രങ്ങൾ എവിടെ കാണുന്നത്? കണ്ണുകളുണ്ട്, പിന്നെ വായുണ്ട്, കാലുണ്ട്, കൈയുണ്ട്. നാല് അവയവങ്ങളെ സിസ്റ്റർ ഇവിടെ ബോഡി കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇത് മാത്രം ഉപയോഗിച്ച് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്ന് നമുക്കറിയാം അല്ലേ. നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ കേട്ടു, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണെന്ന്. സിസ്റ്റർ കളിയിൽ പറയാൻ പോകുന്നത് ഇതാണ്, നമ്മുടെ അവയവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് സിസ്റ്റർ പറയും. അപ്പം നിങ്ങൾ എന്ത് പറയണമെന്നോ, അത് ഏത് അവയവമാണെന്ന് നിങ്ങൾ പറയണം. കണ്ണാണെങ്കിൽ ഉടനെ നിങ്ങൾ പറയണം കണ്ണ്, ഉറക്കെ പറയണം, സിസ്റ്റിന് കേൾക്കണം. കണ്ണെന്ന് പറയുന്നവർക്ക് ഒരു പോയിന്റ്. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിക്കുന്ന ആരാണോ അവർക്കായിരിക്കും എന്ത് കിട്ടുന്നത്? ഈ ചോക്ലേറ്റ്. റെഡിയല്ലേ? മനസ്സിലായല്ലോ. ഒരു ഉദാഹരണം സിസ്റ്റർ പറയാം. പാട്ട് പാടും എന്ന് സിസ്റ്റർ പറയാന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ എന്താ പറയേണ്ടത് ഉത്തരം? ഇവിടെ എഴുതിയും കാണിക്കാം, പാട്ട് പാടും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉറക്കെ പറയണ. എന്താ പറയേണ്ടത്? വായേ അല്ലേ. അപ്പോൾ അവിടെ ഒരു ചിത്രം തെളിഞ്ഞു വരും. എന്ത് ചിത്രമായിരിക്കും തെളിഞ്ഞു വരുന്നത്? നമ്മുടെ വായുടെ ഒരു ചിത്രം തെളിഞ്ഞു വരും. അപ്പോൾ വായ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഒരു പോയിന്റ്. മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ മുഴുവനും പറഞ്ഞ് കൃത്യമായി ബോഡി തെളിഞ്ഞു വരുന്ന ചിത്രത്തിന് മുമ്പ് ഉത്തരം പറഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് പോയിന്റ് കിട്ടത്തുള്ളൂ. ചിത്രം വന്നു കഴിഞ്ഞ് പറയുന്നവർക്ക് പോയിന്റ് ഇല്ല കേട്ടോ. അപ്പം അതിന് മുമ്പ് നിങ്ങൾ സിസ്റ്ററോട് പറയുന്ന ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. ബോർഡിൽ അത് ചോദ്യം തെളിഞ്ഞു വരും. അടിയിൽ ഉത്തരം വരുന്നതിന് മുൻപ് നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കണം. റെഡിയായല്ലോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പിടി കിട്ടിയല്ലോ. റെഡിയായിട്ടിരുന്നോണം. സിസ്റ്റർ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം, ഉത്തരം ചാടി പറയണം, ഉറക്കെ പറയണം, സ്ക്രീനിലേക്ക് നോക്കിയിരിക്കണം. നിങ്ങൾ പറഞ്ഞ ഉത്തരവും സ്ക്രീനിൽ വരുന്ന ചിത്രവും ശരിയാണോ നോക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. കളി തുടങ്ങാം. റെഡി? 1
ടു ത്രീ. കൈകൾ കൂപ്പാം. ഏത് അവയവമാണ് നമ്മൾ കൈകൾ കൂപ്പാൻ ഉപയോഗിക്കുന്നത്? ഉറക്കെ പറഞ്ഞു. ആ മിടുക്കൻ കേട്ടു 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 സിസ്റ്റർ കേട്ടു. ആ മിടുക്കി. ആ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഉടനെ നോക്കിയേ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ നോക്കിയേ. ഏതായിരുന്നു? ആ കൈ അല്ലേ, കൈകളുടെ ചിത്രമായിരുന്നു അല്ലേ മിടുക്കൻ. ഇത് പറഞ്ഞവർക്ക് ഒരു പോയിന്റ്, ഇത് പറഞ്ഞവർക്ക് ഒരു പോയിന്റ്. ഒരു പോയിന്റ് കിട്ടിയിരുന്നു കൈ പൊക്കിക്കേ. ആ യെസ്, കുറേ പേരുണ്ടല്ലേ മിടുക്കരാ. ഇനി അടുത്ത സിസ്റ്റർ പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. സൈക്കിൾ ചവിട്ടാം. ഏതവയവമാണ് സൈക്കിൾ ചവിട്ടാൻ? ആ പറഞ്ഞു. ആ ഉറക്ക പറയണം. യെസ്, ദാ ബോർഡ് തെളിഞ്ഞു വന്നു. ഇനിയും പറയരുത്. ആ ഏതാണ്? കാലുകൾ അല്ലേ. ആ അത് പറഞ്ഞവർക്ക് അടുത്ത പോയിന്റ്. എത്ര പോയിന്റായി ഇപ്പം? രണ്ട് പോയിന്റായി അല്ലേ. ഇനി അടുത്തത് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക. ഫോൺ എടുക്കാം. ഏതവയവമാണ് ഫോൺ എടുക്കാൻ? നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഫോൺ എടുത്ത് കളിക്കാറുണ്ട് അല്ലേ. ഏതവയവമാണ്? ആ പെട്ടെന്ന് പറഞ്ഞു, ഉറക്കു പറഞ്ഞു. ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ആ ആ ഉറക്ക് 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 പറഞ്ഞ്. യെസ്, ദാ ബോർഡേ വന്നു കഴിഞ്ഞു. എന്താണ്? കൈകൾ അല്ലേ. ഇത് പറഞ്ഞവർക്ക് അടുത്ത പോയിന്റ്. എത്രയെണ്ണമായി ഇപ്പോൾ? മൂന്നെണ്ണം അല്ലേ. അടുത്തത് ഭക്ഷണം കഴിക്കാം. ഏതവയ ഉപയോഗിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഇത്രയും ചാടി ആ ചാടി ചാടി പറയുന്നുണ്ട്. ആ മിടുക്കര് മിടുക്കര്. ആ ആ അപ്പോൾ നോക്കിയേ, ബോർഡിൽ ദാ വന്നു കഴിഞ്ഞു. ഏതാണ്? വായ. വായെന്ന് പറഞ്ഞവർക്ക് അടുത്ത പോയിന്റ്. ഇപ്പൊ എത്ര പോയിന്റായി നമുക്ക്? നാല് പോയിന്റായി. ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ്. ഇനി അടുത്തത് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. അമ്മയെ കാണാം. ഏതാണ്? യെസ് യെസ് യെസ്. ആ മിടുക്കര് മിടുക്കര്. ആ കറക്റ്റ്. ഉറക്കം പറഞ്ഞ്. ആ കേൾക്കുന്നില്ലല്ലോ. ആ ബോർഡിന്റെ തെളിഞ്ഞു വന്നു കഴിഞ്ഞു. ഇനി പറയരുത്. എന്താണ്? കണ്ണുകൾ അല്ലേ. ഉത്തരം ശരിയായവർക്ക് അടുത്ത പോയിന്റായി. ഇപ്പോൾ എത്ര പോയിന്റ് കിട്ടി? അഞ്ച് പോയിന്റ് മേടിച്ച മിടുക്കരുണ്ട്. ചിലർക്കൊക്കെ തെറ്റിപ്പോയെന്ന് തോന്നുന്നു, സാരമില്ല. ഇനി തെറ്റരുത്, കളിച്ചോ കളിച്ചോ. എന്നാലും നമുക്ക് അവസാനം വരെ അറിയാം അല്ലേ. ഇടയ്ക്ക് വല്ലതും തെറ്റിപ്പോയെങ്കിൽ നമുക്ക് കിട്ടും. അടുത്തത് പടം വരയ്ക്കാം. ആറാമത്തേത് പടം വരയ്ക്കാം. നോക്കിക്കേ. ആ ഉറങ്ങി ഉറക്കെ ഉത്തരം പറയണം. ആ ആ ശരിയാണോ നോക്കാം നമുക്ക്. ദ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞു. എന്താണ്? കൈകൾ അല്ലേ. ആ കിട്ടിയവർക്ക് ഇപ്പൊ എത്രാമത്തെ പോയി? എത്ര പോയിന്റായി? ആറ് പോയിന്റായി അല്ലേ. അഞ്ചും ഒന്നും ആറ് പോയിന്റ്. അടുത്തത് ചാടിക്കളിക്കാം. ഏതവയവമാണ് ചാടിക്കളിക്കാം? യെസ്, നോക്കിയാ. ആ ഉറക്കെ പറഞ്ഞു, സിസ്റ്റർ കേൾക്കുന്നുണ്ട്. ആ മിടുക്കര. ആ ഈ ബോർഡ് വന്നു കഴിഞ്ഞു. ഏതാണ്? കാലുകൾ മിടുക്കര. ഇപ്പൊ എത്ര പോയിന്റായി നമുക്ക്? ഏഴ് പോയിന്റായി. ഏഴ് പോയിന്റ് മേടിച്ചവരുണ്ട്. ഒത്ത രണ്ടെണ്ണം തെറ്റിപ്പോയി, സാരമില്ല. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. ചിലപ്പോൾ ഇനി മൂന്നെണ്ണം കൂടെ കിടപ്പുണ്ട് അല്ലേ. ഇവർ തോറ്റു പോയെങ്കിൽ നമുക്ക് ജയിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോണേ. ഇനി അടുത്തത് മഴവില്ല് കാണാം. ഏതവയവമാണ് മഴവില്ല് കാണാൻ? ആ എല്ലാരും ശരിയാക്കി തോന്നല്ലേ ഇപ്രാവശ്യം. നോക്കിയേ, ഇവിടെ വന്നു കഴിഞ്ഞു. എന്താണ്? കണ്ണുകൾ. വെരി ഗുഡ്. നിങ്ങൾ മിടുക്കരെ ഇപ്രാവശ്യം എല്ലാവരും ശരിയാക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എത്ര പോയിന്റായി? എട്ട് പോയിന്റ്. ഇനി രണ്ടെണ്ണം കൂടെ ലാസ്റ്റ്. ആ രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഇനി അടുത്തത് ദൈവത്തെ സ്തുതിക്കാം. ഏതാണ് അവയവം? ആ ആ ആ ആ തെറ്റിപ്പോന്നുണ്ടെന്ന് തോന്നുന്നു. ഉറക്കെ പറഞ്ഞു. ഓ ദാ ബോർഡേ വന്നു കഴിഞ്ഞു. എന്താണ് ദൈവത്തെ സ്തുതിക്കുന്നത്? അധരങ്ങൾ കൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ വായ അല്ലേ. അപ്പോൾ ഉത്തരം പറഞ്ഞവർ എത്ര പേരുണ്ട്? ആ ഇച്ചിരി പേർക്ക് തെറ്റിപ്പോയെന്ന് തോന്നല്ലോ. ആ സാരമില്ല. നോക്കിയേ, എന്താണ്? ആ വായുടെ ചിത്രമായിരുന്നു അല്ലേ. ഇപ്പൊ എത്ര പോയിന്റായി നമുക്ക്? ആ ഒൻപതെണ്ണം. അവസാനത്തെ ചോദ്യമാണ്. ദാ വരുന്നു. ശ്രദ്ധിച്ചിരുന്നോ? എല്ലാം കാണാം. ദൈവം സൃഷ്ടിച്ചതെല്ലാം കാണാം. എന്താണ്? ഓ ഇപ്രാവശ്യം എല്ലാവരും ശരിയാക്കിയല്ലോ. മിടുക്കര കേട്ടോ. ദാ ബോർഡ് വന്നു കഴിഞ്ഞു. എന്താണ്? ആ കണ്ണ് അല്ലേ. കണ്ണുകൾ ഉപയോഗിച്ച് നമ്മൾ. അപ്പോൾ പത്ത് പോയിന്റ് കിട്ടിയാലൊന്ന് കൈ പൊക്കിക്കേ, കൈയൊന്ന് ഉയർത്തിക്കേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ പത്ത് പോയിന്റ് മേടിച്ചവരൊന്ന് കൈ ഉയർത്തിക്കേ.
ആ വെരി ഗുഡ്, നല്ലൊരു കൈയടി. എല്ലാവരും നാഞ്ഞു കൈയടിച്ചേ, നല്ല പടക്കം പെട്ടെന്ന ശബ്ദത്തിൽ. ആ വെരി ഗുഡ്, നിങ്ങൾ മിടുക്കരാ കേട്ടോ. ഷോ, സിസ്റ്റർ വിചാരിച്ചു ഒരാളെ ജയിക്കത്തുള്ളൂ, എത്ര പേരാ ജയിച്ചത്? എന്തെങ്കിലും ഒരു ചോക്ലേറ്റും ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നിങ്ങളുടെ പപ്പായോട് പറയണം. എന്ത്? സിസ്റ്റർ പറഞ്ഞു ആ ചോക്ലേറ്റ് മേടിച്ചു തരാൻ കേട്ടോ. അപ്പം നിങ്ങളുടെ പപ്പ മേടിച്ചു തരും. 10 പോയിന്റ് കിട്ടിയവരെ പപ്പായോട് പറയാവുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇനിയും അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ആ വേറെ വേറെ കളികളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ജയിച്ച് സമ്മാനമൊക്കെ മേടിക്കണം കേട്ടോ. ചോക്ലേറ്റൊക്കെ മേടിക്കണം. സങ്കടപ്പെടുകയൊന്നും വേണ്ട, 1-2 പോയിന്റ് പോയത് കൊണ്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ദൈവത്തിന് നമുക്ക് സ്തുതി കൊടുക്കാം അല്ലേ. നിങ്ങൾ നല്ല മിടുക്കരാ, കളിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടം അല്ലേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച്, ഇങ്ങനെയാണ് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദൈവത്തെ നോക്കി, ഈശോയെ നോക്കി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ ഉറക്കെ പറഞ്ഞേ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്തുതി കൊടുക്കുക ഈശോയ്ക്ക്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബൈ.